എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻ്റ് ഇട്ട് വിഷ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഫോണിലൂടെയും നേരിട്ടൊക്കെ വിഷ് ചെയ്ത് ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ രാവിലത്തിന് എന്താ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ കുറവാണ് കേട്ടോ. അപ്പോൾ അതാ ചെടികൾക്കൊക്കെ ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ടൊന്ന് തളിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇതാ ചായ കുടി കഴിഞ്ഞിട്ട് അതിന് ഇറങ്ങിയതാണ് കേട്ടോ. രണ്ട് ദിവസം മഴ ഇല്ലാതായപ്പോഴേക്ക് ഇതാ ചെടികളും പൂക്കളൊക്കെ വാടി ഇങ്ങനെ തളർന്ന് നിൽക്കുക. അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം നനയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ രാവിലെ നമ്മൾ ഉമ്മറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇത് പുതിയൊരു തരം ചൈനീസ് ബാൾസ് ആണ് കേട്ടോ. അതായത് പോപ്പിച്ചെടി റോസും വൈറ്റും കൂടി കലർന്നിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പൂവല്ലേ. പിന്നെ ഇതാ ഞാൻ എൻ്റെ ചെടീൻ്റെ ഇടയിൽ വേറൊരാളെ നട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ചെടി മുരിങ്ങല്ലേ, നമ്മൾ വിത്ത് നട്ട് നടന്ന അതാണിത്. എനിക്ക് മാമി തന്നതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത്. അത് ഇതാ നട്ടിട്ട് ഇതാ ഈ വലുപ്പമായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ വലുതായിട്ട് വേണം മണ്ണിലേക്ക് മെല്ലെ ഒന്ന് ഇറക്കി വയ്ക്കാൻ. സാധാരണ നമ്മൾ മുരിങ്ങയൊക്കെ കമ്പ് കുത്തിയിട്ടല്ലേ നടുക, ഇത് വിത്ത് നട്ടിട്ടാണ്. അപ്പോൾ ഒരുപാട് വലുപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു ഇടത്തരം വലുപ്പത്തിൽ നിറയെ കായും നിറയെ ഇലകളും ഉണ്ടായിട്ടുള്ളൊരു മുരിങ്ങയാട്ടോ അത്. ഇത് തമിഴ്നാട്ടിലൊക്കെ ഒരുപാടുണ്ടെന്ന് പറയുന്നേക്കാം. ഇപ്പോൾ നമ്മളെ നാട്ടിലും പല സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞു. പിന്നെ ഇന്ന് ചെറിയ രണ്ട് വിശേഷമുണ്ട് കേട്ടോ. രണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് അമ്പലത്തിൽ പോകണം. ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ അമ്മയല്ല, സാധാരണ ഞാനും അമ്മയാണ് പോവാറ്, അമ്മേൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പോവാറ്. പക്ഷേ ഇന്ന് അമ്മ പോരുന്നില്ല, അടുത്ത വീട്ടിലത്തെ ജീജേച്ചിയും ജീഷ്ണേച്ചിയും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോവുകയാണ്. പിന്നെ ഇന്നൊരു വിശേഷാൽ പൂജ നടക്കുന്ന ദിവസം കൂടെയാണ്. അപ്പോൾ ഞങ്ങളൊരു 10:30 ആയപ്പോഴാട്ടോ പോയത്. ഇന്ന് 3 മണി വരെയൊക്കെ ഉണ്ടാവും ക്ഷേത്രം എന്ന് പറയുന്നേക്കാം. അമ്മല്ല, അമ്മല്ല, അത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോണത്. അടുത്ത വീട്ടിലത്തെ ചേച്ചിമാരൊക്കെ ഉണ്ട്, ജീജേച്ചി ജീഷ്ണേച്ചി, പിന്നെ അടുത്ത വീട്ടിലത്തെ മഞ്ഞിയമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സംസാരം കേട്ട് ഇങ്ങനെ പോവുക കേട്ടോ ഞാൻ ബാക്കിൽ. ഓരോ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ദാ ഞങ്ങൾ ക്ഷേത്രത്തിന് അടുത്തെത്താനായി. നമശിവായ ഇങ്ങനെ ചൊല്ലുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ക്ഷേത്രം. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഫോട്ടോ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല, അത് അവരോട് അനുവാദം ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഇതാ ക്ഷേത്രക്കുളമാണിത്, പായലൊക്കെ നിറഞ്ഞിട്ടുണ്ട്, ആമ്പലുണ്ട്. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു, കുറച്ച് നേരം അവിടെ ഇരുന്നു, നമശിവായ ചൊല്ലി ഒരുപാട് നേരം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണി ഒക്കെ ആയപ്പോൾ ഭക്ഷണം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോരുന്ന വഴിക്കിതാ ഒരു വീടിൻ്റെ മുന്നിൽ കണ്ടോ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന അരിപ്പൂ. ഈ പൂച്ചെടി കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര നിർബന്ധം ഇതിൻ്റെ ഒരു കൊമ്പ് വാങ്ങണം. എന്നിട്ട് പിന്നെ അവിടെ അടുത്ത് ആ വീട്ടിൽ കയറി ആ ചേച്ചിയോട് ചോദിച്ചു, ഒരു കൊമ്പൊക്കെ എല്ലാവരും വാങ്ങി. എന്നിട്ടൊക്കെ കേട്ടോ അവിടുന്ന് തിരിച്ചു പോകുന്നത്. പിന്നെ പൂക്കളും ചെടികളും എൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ. ഞാനും ഒരു ചെറിയൊരു കമ്പ് വാങ്ങിയിട്ടോ. അങ്ങനെ ഇതാ വീട്ടിലേക്ക് ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഞാനും പ്രസാദേട്ടനും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുക കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാൽ കയറി കീയാൻ പോവുക കേട്ടോ. കയറി കീയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ലല്ലോ. അതായത് കല്യാണം കഴിഞ്ഞാൽ ചെക്കനും പെണ്ണും ബന്ധു വീടുകളിൽ ഒന്ന് കയറി ഇറങ്ങുമല്ലോ, അതായത് സന്ദർശനം നടത്തുമല്ലോ. അതിന് ഇവിടെ പറയുന്നതാണ് കയറി കീയാന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ രസമല്ലേ കേൾക്കാൻ വാക്ക്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയുക ബന്ധു വീടുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി പോരി എന്ന് പറയും. കൊല്ലായിട്ട് കയറി കീഞ്ഞിട്ടില്ല ഇന്നും.
കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ഇനി ബന്ധു വീടുകളിലൊക്കെ ഇനിയും കയറി കീയാനുള്ള ബന്ധു വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മേൻ്റെ അമ്മയുടെ തറവാട്ടിലേക്കാട്ടോ പോകുന്നത്. അതായത് അമ്മമ്മേൻ്റെ തറവാട്ടിലേക്ക്. അവിടെ അമ്മാവിൻ്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് വീടുകളുണ്ട്. പിന്നെ അമ്മയുടെ അനിയത്തിമാരുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മമ്മയുടെ തറവാട്. അമ്മമ്മ ജനിച്ച് വളർന്ന്, അതായത് കളിച്ച് വളർന്ന വീടാണ് കേട്ടോ. അത് പഴയൊരു വീടാണ് കേട്ടോ. ഓടിട്ട പഴയൊരു നീണ്ട വരാന്തയൊക്കെ ഉള്ളൊരു വീട്. നമ്മളൊരു നൊസ്റ്റാൾജിയൊക്കെ തോന്നുന്ന ഒരു തരം വീടാണ് കേട്ടോ. പണ്ടത്തെ വീടില്ലേ. പിന്നെ ഇവിടെ കുടുംബക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് അമ്മേൻ്റെ അമ്മാവൻ്റെ മകനും ഭാര്യയും അവരെ മോനുമാണ് കേട്ടോ. പിന്നെ അടുത്തൊക്കെ ബന്ധു വീടുകളുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കുടുംബക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ പൊളിച്ചിട്ട് അവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കേതായാലും ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ഒരു പണ്ടത്തെ ഒരു പഴമല്ലേ, അതിങ്ങനെ ഒരു മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട്. അങ്ങനെ അങ്ങനത്തെ ഒരു ഫീല് കേട്ടോ. പിന്നെ ഇത് അമ്മാവിൻ്റെ അമ്മായിൻ്റെയും ഫോട്ടോ ആണ്. പിന്നെ ഇതാ ഇവർ വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടിയാട്ടോ. അത് ഇതിൻ്റെ അമ്മയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഇവർ കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വന്നിട്ട് എനിക്കെന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മളെ കാൽമിൻ്റെ മേലൊക്കെ അങ്ങനെ വന്ന് പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുട്ടികളെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ വീട്ടിലും കയറി കീഞ്ഞ് കയറി കീഞ്ഞ് പോകുന്നപ്പോൾ രാത്രി 8:30 ആയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ, അതായത് ഈ കയറി കിഞ്ഞ് പോകുന്ന കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.